വടവര നിർമ്മല സിറ്റിയിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. വിദഗ്ധ സംഘത്തിന്റെ സാന്നിധ്യത്തിലാകും പോസ്റ്റ്മോർട്ടം നടക്കുക. ഇന്നലെ വൈകിട്ടായിരുന്നു നിർമ്മല സിറ്റി സ്വദേശി ഇടീത്തുപാറയിൽ ഷിബുവിന്റെ പുരയിടത്തിലെ കുളത്തിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ട് 3:30 സ്ഥലമുടമയായ ഷിബു കൃഷിസ്ഥലത്തെ കുളത്തിന് സമീപത്തെത്തിയപ്പോഴാണ് കുളം മൂടിയിരുന്ന പച്ചവല പൊട്ടിക്കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുളത്തിനുള്ളിൽ കടുവയുടെ ജലം കണ്ടെത്തിയതും. തുടർന്ന് നാട്ടുകാരെ കൂട്ടിയെത്തി ജലം പുറത്തേക്കെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും കുളത്തിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു. ഈ കുളത്തിൽ കരിയിലേയും ചപ്പൊന്നും വീഴാതിരിക്കാൻ വേണ്ടി ഗ്രീൻ നെറ്റ് ഇട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ഗ്രീൻ നെറ്റ് മാറി ഗ്രീൻ നെറ്റ് പൂർണ്ണമായിട്ടും മാറി കിടക്കുകയായിരുന്നു. മാറി കിടക്കുന്ന കണ്ടപ്പോഴത്തേനും എനിക്ക് സംശയം തോന്നി. രണ്ടുപേരും ഇപ്പം നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഈ അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേനെന്തോ ചെയ്തിട്ടുണ്ട്. ആ ഗ്രീൻ നെറ്റിൻ്റെ ഒരറ്റം കിടപ്പുണ്ടായിരുന്നു. ആ ഗ്രീൻ നെറ്റ് പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ വലിച്ച് മുകളിലോട്ട് അടുപ്പിച്ചപ്പോൾ ഗ്രീൻ നെറ്റിൽ ഉടക്കിയ രീതിയിൽ ഒരു കടുവ ആ ഒന്നേ കണ്ടുണ്ടു. അന്നേരം തന്നെ ഞങ്ങൾ അവിടുന്ന് വിവരം പറഞ്ഞ് വനം വകുപ്പ് സ്ഥലത്തേക്ക് എത്തിയെങ്കിലും ജനത്തിരക്ക് മൂലം സംഘത്തിന് കുളത്തിനടുത്തേക്ക് എത്തുവാൻ സാധിച്ചില്ല. തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ ആളുകളെ മാറ്റിയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തേക്കെത്തിയത്. തുടർന്ന് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ജഡം പുറത്തേക്കെടുത്തു. നിലവിൽ തേക്കടിയിലാണ് ജഡം സൂക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് വിദഗ്ധ സംഘത്തിന്റെ സാന്നിധ്യത്തിലാവും പോസ്റ്റ്മോർട്ടം നടപടികളും നടത്തുക. 6 വയസ്സ് പ്രായമുള്ള ആൺകടുവയാണെന്നാണ് വനം വകുപ്പ് നൽകുന്ന വിശദീകരണം. വാഴവരയിൽ പശുവിനെ ആക്രമിച്ചതും ഈ കടുവ തന്നെയാകാമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് വനം വകുപ്പ്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.